സഹറാസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതാണെന്നറിയാം, എങ്കിലും എൻ്റെ ആ ഒരു ടേസ്റ്റിലായിട്ട് നല്ല ടേസ്റ്റോടുകൂടിയുള്ള ആ ഗ്രില്ലഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണട്ടോ. അപ്പോൾ ഇതിനായിട്ട് 3 കുടം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഇഞ്ചി പീസും ഇവിടെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിലെടുത്ത് അടിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതിവിടെ കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ച ചിക്കനാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ചിക്കനും പിന്നെ ഒരു ചിക്കൻ്റെ പകുതി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പീസ് ഇതുപോലെ വരഞ്ഞു കൊടുക്കട്ടോ. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ പുളിനാരങ്ങൻ്റെ പകുതിയും പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് സുർക്കിയും വിനാഗിരി ഇട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി നല്ല കൈവച്ച് നല്ലോണം എല്ലായിടത്തെത്തും വിധം തന്നെ നമുക്ക് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ചിക്കനിൽ എരിവും പുളിയും എല്ലാം തട്ടാൻ വേണ്ടിയിട്ടാണ് തട്ട് ഇങ്ങനെ ഇന്നെടുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ആക്കിയിട്ടെടുക്കുക. എൻ്റെ 1 മണിക്കൂർ വേണം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സൺഫ്ലവറും കുഴച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നത് ഞാൻ അവസാനമായിട്ട് ഓർമ്മിച്ചത്. അപ്പോൾ മല്ലിയില ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ മറന്നു ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ലാസ്റ്റ് ആ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സൺഫ്ലവർ നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, അടിയിലും മുകളിലും എല്ലാം. അതിനുശേഷം മല്ലിയില ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടി ഒന്നുകൂടി ഒന്ന് എല്ലാം ശരിയാക്കിയിട്ട് എടുക്കാം ചിക്കനിലേക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിന്, പക്ഷേ അത് ഇത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റായിട്ട് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ കത്തിക്കുന്ന പരിപാടി തന്നെ ചാർക്കോളും പിന്നെ ചിരട്ടിയും കുറച്ച് ചേരിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഇത് എന്താ പറയുക, വീശി വീശി അതൊരു കത്തിച്ചെടുക്കലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എന്നാ പറയണ്ട, കുറേ പാട് വിട്ടിട്ടാണ് ഇത് കത്തിച്ചെടുത്തത്. അങ്ങനെ ലാസ്റ്റ് അവസാനം വെച്ചു, വെച്ചതിന് ശേഷം ആ ഒരു ചിരട്ടയാണെങ്കിൽ അതിനെ കൊണ്ട് കുറേ ഇതായി. അതൊരു വിധത്തിലാണ് അതൊന്ന് കെട്ടിയത്, എങ്ങല്ലോ അതിനൊന്ന് കടിച്ച് കുറേ കുത്തിക്കൊടുത്തതിന് ശേഷമാണ് കിട്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കനലിലാണ് കേട്ടോ അതെല്ലാം വെന്ത് വരേണ്ടത്. അപ്പോൾ പല ടൈപ്പിലും ഉണ്ടാക്കുന്നതാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കല്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ഇതാ ഇതുപോലെ മറിച്ചിടുന്നതിന് മുമ്പായിട്ട് തന്നെ ബട്ടർ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മറന്നതാണ്, പിന്നെയാണ് ബട്ടർ അയച്ചു കൊടുത്തത്. അപ്പോൾ ബട്ടറ് പിന്നെ എല്ലാം ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു അപ്പക്കുത്തിയിൽ 2 സവാളയും 1 ക്യാപ്സിക്കും ഉള്ളി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അവസാനം നമുക്ക് കഴിക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പച്ചനെ തിന്നതിനെക്കാട്ടും നല്ലല്ലേ വെന്തിട്ട് നിന്നേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ആക്കി വേവിച്ചെടുത്തതിന് ശേഷം 2-ാമത്തെ ഭാഗം ഇട്ട് കൊടുത്തിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ എടുക്കുന്നത്. ആണെന്നില്ലേ ആദ്യത്തെ ഭാഗം കരിഞ്ഞിട്ട് ആ കനലിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് വെന്തിട്ടില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് വെന്തതെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടാ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അമ്മ എടുത്ത് മാറ്റി ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ 2-ാമത്തെ വേച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സൈഡായിട്ട് കുബൂസും പിന്നെ മയോണൈസ് ചില്ലി മയോണൈസ് ഇല്ലേ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ അതാണ് ആക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതാ ഇതും കൂടി 2-ാമത്തെയും കൂടി ഇട്ട് കൊടുക്കിയാണ്. അങ്ങനെ 2-ാമത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വീട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മുഴുവൻ ഇവിടെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ആ സോസും പിന്നെ ആ വേവിച്ചുവെച്ച ഉള്ളിയും അതും എല്ലാം കൂടി കഴിക്കാം മയോണൈസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.